വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെംപ്റ്റിംഗ് ഫ്ലേവേഴ്സ് ബൈ ഹനു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റെസിപ്പി ആയിട്ടാണ്, മാംഗോ ഡെസേർട്ട് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ഡെലീഷ്യസ് ആണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ അതിനേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് നല്ല പഴുത്ത മാങ്ങ. അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ ഫൈബർ നാരില്ലാത്ത മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്യുക, കാരണം നമുക്കിത് ബ്ലെൻഡ് ചെയ്തിട്ട് കിട്ടണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട്, അത് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്നത് അര കപ്പ് പാലാണ് കേട്ടോ. നമ്മുടെ നോർമൽ പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് അര കപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് തന്നെ ഒരു കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്കും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് കപ്പ് പാലിന് നമ്മൾ കുറുക്കിയിട്ട് ഒരു കപ്പാക്കി എടുക്കുക, അതാണ് ഇവാപ്പറേറ്റഡ് മിൽക്ക്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അര കപ്പ് നമ്മളുടെ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡ് ഒന്ന് ഒഴിവാക്കിയത് കേട്ടോ, കാരണം ഇതാണ് നമ്മളുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അര കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് ഇത് നമുക്ക് എന്ത് ചെയ്യാതാ, ഈ ഒരു സംഭവങ്ങളൊക്കെ നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സാധനം നമ്മളിതാ ഒരു വലിയ ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ബൗളിലേക്ക് തന്നെ മാറ്റാൻ ശ്രദ്ധിക്കുക, കാരണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ ബ്രെഡ് ഞാൻ സൈഡൊക്കെ ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോ ബ്രെഡ് സ്ലൈസസ് എന്ത് ചെയ്യുക, നമ്മളുടെ ആ ഒരു മാംഗോ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം, അതിലൊന്ന് കിടന്നിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് ഡിഷിലാണോ നമ്മൾ നമ്മളുടെ ഈ ഒരു ഡെസേർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൽ നമ്മൾ ബേസായിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ബ്രെഡ് എല്ലാം അതുപോലെ തന്നെ ഡിപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അതിലേക്ക് വെക്കുക. ഇനി അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബ്രെഡ് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ഡിഷ് ഫുൾ എന്ത് ചെയ്യുക, ഒന്ന് ഫിൽ ചെയ്യുക. ഫസ്റ്റ് ലെയർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് മാംഗോസ് ചെറിയ പീസസ് ആയിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഈ ഒരു സ്റ്റെപ്പ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ആദ്യം ഈ ഒരു ബ്രെഡ് സ്ലൈസ് നമ്മളുടെ ഈ ഒരു മാംഗോ മിക്സിലേക്ക് ഡിപ്പ് ചെയ്യുക, അതിൽ നിന്ന് എടുക്കുക, നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു ഡിഷിലേക്ക് വെക്കുക. അങ്ങനെ സെക്കൻഡ് ലെയറും കൂടെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലെയറും നമ്മളിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് വെക്കാനുണ്ട് കേട്ടോ. അടുത്ത പരിപാടി എന്താ വെച്ചാൽ, നമ്മളൊരു അര കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഏത് ബ്രാൻഡാണോ അതെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇതിൽ ഷുഗർ കണ്ടൻറ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ കേക്കിനൊക്കെ വിപ്പ് ചെയ്യുന്ന പോലെ തന്നെ വിപ്പ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് പിന്നെ ചേർക്കുന്നത് ഒരു കാൽ കപ്പ് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോ മിക്സില്ലേ, അതിൽ നിന്ന് കുറച്ച് ഒരു കാൽ കപ്പോളം നമ്മൾ ഈ ഒരു വിപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്രീമിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള മാങ്ങ ഉണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് നമ്മളുടെ ആ ഒരു ടോപ്പിംഗ് ആയിട്ട് ഇടാനുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ സ്വീറ്റൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള സാധനം എന്താ തണുത്ത് നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ മാംഗോസ് ചോപ്പ് ചെയ്തിട്ടുള്ളത് ഉണ്ടല്ലോ, നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് മിക്സ് ആക്കിയത്, അത് അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല അത്യാവശ്യത്തിൽ തന്നെ നിന്നോട്ട് കേട്ടോ, നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാംഗോ മിക്സ് ചേർത്തിട്ട് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു വിപ്പിംഗ് ക്രീം, അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ
ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനുണ്ട്. വീപ്പിംഗ് ക്രീം എന്ന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് അലങ്കോല പണികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ചൊരു മാംഗോ മിക്സ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ എന്തൊക്കെയൊക്കെയോ കുത്തി വരഞ്ഞിട്ട് സംഭവം ഒരു ഡിസൈൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ള ഈ ഒരു സാധനം ഇനി നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം കേട്ടോ. അപ്പോൾ ഫ്രീസറിലല്ല, താഴത്തെയാണ് നമ്മൾ വെക്കുന്നത്. ഫ്രീസറിലല്ല കേട്ടോ. അങ്ങനെ തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കുഞ്ഞ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാംഗോസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളിൽ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഹനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.